ദ ഇൻഫിനിക്സിൻ്റെ ഒരു പുതിയ ലാപ്ടോപ്പ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെ സീറോ ബുക്ക് സീരീസിലുള്ള ഒരു ലാപ്ടോപ്പാണ്. ഇൻഫിനിക്സിൻ്റെ സീറോ ബുക്ക് സീരീസ് എന്ന് പറയുന്നത് പവർഫുൾ ലാപ്ടോപ്പുകൾ ഇൻഫിനിക്സ് പുറത്തിറക്കുന്ന സീരീസാണ്. ഇൻഫിനിക്സിൻ്റെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 24,000-25,000 രൂപ പ്രൈസ് റേഞ്ച് മുതലുള്ള ഇൻഫിനിക്സ് പുറത്തിറക്കിയ ഏതാണ്ട് എല്ലാ ലാപ്ടോപ്പുകളും നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സീറോ ബുക്ക് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഹൈ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സീരീസ് ലാപ്ടോപ്പുകളാണ്. നമ്മൾ പറയാറുണ്ടല്ലേ സിനിമയിലേക്കുള്ള ഡയലോഗുണ്ട്, ഇത് അവരുടെ കാലമല്ലേ എന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ AI കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരു AI ബേസ്ഡ് ലാപ്ടോപ്പാണ്. കൂടുതൽ പറയാതെ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് എന്താണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഇന്റലിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റൽ അൾട്രാ പ്രോസസ്സറാണ് ഈ ഒരു ലാപ്ടോപ്പിന് കരുത്ത് പകരുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഇതുപോലൊരു മനോഹരമായ ബോക്സിലാണ് ഈ ഒരു ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഇത് ഇതുപോലെയാണ് അത് കിട്ടുന്നത്. അതിനകത്ത് ഇതുപോലൊരു കറുത്ത ബോക്സ്, ഫ്രഷ് പുതിയ അടിപൊളി സാധനം. ഇതിൻ്റെ കൃത്യമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഇൻഫിനിക്സ് സീറോ ബുക്ക് അൾട്രാ AI സീരീസ് എന്നാണ്. ഇതിൻ്റെ ബോക്സിനകത്ത് 100 വാട്ടിൻ്റെ ഒരു C2C കേബിൾ വരുന്ന ടൈപ്പ് ചാർജർ. നമുക്ക് വേണമെങ്കിൽ ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉള്ള ഫോണും ഒക്കെ ചാർജ് ചെയ്യാം. ഇച്ചിരി ഒരു ഹെവി സൈസ് ഉള്ള ഒരു ചാർജറാണ്. ചാർജിങ് കേബിൾ ഈ പറഞ്ഞ പോലെ C2C കേബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു PD ചാർജർ ഉണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പ് വേണമെങ്കിലും ചാർജ് ചെയ്യാം. ഓർക്ക 100 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് ലാപ്ടോപ്പിനുള്ളത്. നമുക്ക് ലാപ്ടോപ്പിലേക്ക് വരാം. യെസ്, ഇവനാണ് ഞാൻ പറഞ്ഞ സാധനം. നല്ല വെയിറ്റ് ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1.8 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. 2 kg അടുത്താണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. ലാപ്ടോപ്പ് കൂടാതെ ഇതിനകത്ത് അതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലാപ്ടോപ്പിൽ തന്നെ തിരിച്ചെത്താം. ഇവിടെ കണ്ടില്ലേ സീറോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ സീറോ എന്നുള്ളത് എഴുതി കാണിക്കും. ഞാൻ ഈ സീറോ ബുക്കിൻ്റെ ഒരു ലാപ്ടോപ്പ്, ഇൻഫിനിക്സിൻ്റെ ഒരു ലാപ്ടോപ്പാണ് ഞാൻ ഇവിടെ അതിൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഈ ബോഡിയൊക്കെ ഏതാണ്ട് ഇതുപോലെയാണ്. പ്രീമിയം അലുമിനിയം അലോയ് ബിൽഡാണ്, അതായത് മെറ്റാലിക് ബിൽഡാണ്. അതുപോലെ ഇവിടെ ഇങ്ങനെ സ്ട്രൈപ്സുകൾ, ലൈൻസ് ഒക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ സീറോ ബുക്ക് സീറോ എന്ന് എഴുതിയിരിക്കുന്നത് ഗ്ലോ ചെയ്യും നമ്മളിത് ഓൺ ആക്കി കഴിയുമ്പോൾ. ഓക്കെ, സിംഗിൾ ഹാൻഡ് കൊണ്ട് വളരെ നിഷ്പ്രയാസം നമുക്കിതുപോലെ ഓപ്പൺ ആക്കാം. ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പ് എന്നൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ വിഭാഗം കണ്ടില്ലേ, ഇത് ഈ ഒരു ഏരിയയൊക്കെ കണ്ടില്ലേ, കുറച്ച് നല്ല എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ വെൻ്റ് ഇത് ഈ രണ്ട് സൈഡിൽ അപ്പ് ഫയറിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത, സാധാരണ ലാപ്ടോപ്പിലൊക്കെ 2 സ്പീക്കറുകളാണ് വരുന്നത്, ഇതിനകത്ത് 4 സ്പീക്കറുണ്ട്. 2 വാട്ടിൻ്റെ 2 സ്പീക്കറും 1 വാട്ടിൻ്റെ 2 സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ട്യൂറ്റർ സെറ്റപ്പ് പോലെ അഡീഷണൽ ആയിട്ട് സ്പീക്കറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇന്റൽ കോർ അൾട്രാ 7 പ്രോസസ്സറുമായിട്ട് വരുന്ന ലാപ്ടോപ്പാണ്. ഓർക്ക, ഇന്റൽ കോർ അൾട്രാ 5, അതുപോലെ ഇന്റൽ കോർ അൾട്രാ 7, ഇന്റൽ കോർ അൾട്രാ 9 പ്രോസസ്സറുമായിട്ട് വരുന്ന 3 ടൈപ്പ് ലാപ്ടോപ്പുകളാണ് ഉള്ളത്. ഇതിനകത്ത് ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അയ്യോ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് അല്ലേ, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇരിക്കുന്നതെന്നും അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പേടിക്കേണ്ടതല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെയും ഇപ്പോഴത്തെ പ്രോസസ്സറൊക്കെ വളരെ പവർഫുൾ ആയിട്ട് ഗെയിമിങ്ങും അതുപോലെ ഹൈ ടാസ്കുകളും മാനേജ് ചെയ്യാൻ സാധിക്കുന്നവയാണ്. ഇതിൻ്റെ ഒരു കീബോർഡ് ഏരിയയൊക്കെ നോക്കി വളരെ സ്മൂത്താണ്, ടൈപ്പിങ്ങിനൊക്കെ വളരെ സ്മൂത്താണ്, ആ കീ ട്രാവൽ ഡിസ്റ്റൻസ് ഒക്കെ കൊള്ളാം. ഒരു കാര്യം ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് കാണുന്നത് ഡെഡിക്കേറ്റഡ് ന്യൂമറിക് പാഡ് കീബോർഡിൽ നൽകിയിട്ടില്ല. ഇവിടെ മുകളിലായിട്ടാണ് ഈ ഒരു നമ്പർ സീരീസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നല്ല സ്പേസ് ഉണ്ട്, ഒരുപാട് നമുക്ക് ഈ കൈയൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഈ വിഭാഗങ്ങളൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ട്രാക്ക് പാഡും കൊള്ളാം, നല്ലൊരു ബിൽഡും കാര്യങ്ങളും എല്ലാം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവടായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഇൻഫിനിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ഹീറ്റ് വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. 4 ബുഷികളിലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിലെ പോർട്ടുകളെ പറ്റി പറഞ്ഞാൽ ദേ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. എക്കോ, ബാലൻസ്ഡ്, ഓവർ ബൂസ്റ്റ് എന്നീ 3 മോഡുകളിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടോഗിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ബൂസ്റ്റ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പീക്ക് പെർഫോമൻസിലേക്ക് ഇത് മാറും. അതുപോലെ ഇവിടെ ആയിട്ട് മൈക്രോ SD സ്ലോട്ട്, അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക്, ഒരു USB പോർട്ട് കാണാം ഈ സൈഡിൽ. മറ്റേ സൈഡിലേക്ക് നോക്കുമ്പോൾ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ടൈപ്പ് സി പോർട്ട് ഉണ്ട്. അതുപോലെ മറ്റൊരു ടൈപ്പ് സി പോർട്ട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ടൈപ്പ് സി പോർട്ട് അല്ലാതെയുള്ള സാധാരണ കൺവെൻഷണൽ ചാർജിങ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാനുള്ള DC ഇൻ പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു HDMI പോർട്ടും ഈ ഒരു ലാപ്ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വീണ്ടും 2-ാമത്തെ USB പോർട്ടും നമുക്കിവിടെ കാണാം. ഫ്രണ്ടിലെങ്ങും വേറെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ഒരു വലിയ സൈസിലുള്ള SD കാർഡ് സ്ലോട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ലാപ്പിലെല്ലാം മൈക്രോ SD കാർഡ് തന്നെയാണ് വരുന്നത്. സാമാന്യം ഭേദപ്പെട്ട ഒരു തിൻ പ്രൊഫൈലാണ് ഈ ഒരു ലാപ്ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 16.95 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. നല്ലൊരു ബിൽഡ്, ഞാൻ വീണ്ടും പറയാം, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ലാപ്പിൽ നിന്നും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോൾ കണ്ടില്ല, ആ സീറോ എന്ന് എഴുതിയത് ഇത്തരത്തിൽ ഗ്ലോ ചെയ്ത് കാണുന്നതായിട്ട് കാണാം. അതുപോലെ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടില്ല, ഇവിടെ ഒരു റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ആ ഒരു ബൂസ്റ്റ് മോഡിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ആ ഒരു റെഡ് ലൈറ്റ് അവിടെ ഇങ്ങനെ കത്തി കാണുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ നോർമൽ മോഡിലോ എക്കോ മോഡിലോ
ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 15.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ലാപ്ടോപ്പിൽ നൽകിയിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. ഞാൻ അതിന്റെ ബ്രൈറ്റ്നസ് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഒരു 76% മാത്രമാണ് ഇതിന്റെ ബ്രൈറ്റ്നസ് വെച്ചിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഇതിന്റെ ബ്രൈറ്റ്നസ് മാക്സിമത്തിലേക്ക് എത്തുമ്പോൾ നല്ല ബ്രൈറ്റായി മാറുന്ന നേട്ടം കാണാം. ഞാൻ ഷൂട്ടിന്റെ ആവശ്യത്തിനടുപ്പോ ഒരു 40% ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചിരിക്കുന്നു. അതുപോലെ 100% sRGB സപ്പോർട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേക്ക് ഉണ്ട്. അതായത് കളർ ആക്യുറസി വളരെ കറക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറച്ച് ഗ്ലെയർ നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്നത് ഇവിടെ തന്നെ ഈ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ടില്ലേ, അത്തരത്തിൽ ഒരു മാറ്റ് ഫിനിഷ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്ലെയർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ ഡിസ്പ്ലേയിൽ. ഈ ഒരു 100% sRGB കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കളർ ആക്യുറേറ്റ് ആയതുകൊണ്ട് തന്നെയും ഫോട്ടോഷോപ്പ് വീഡിയോ എഡിറ്റിംഗ് പോലുള്ള വർക്കുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. കളർ കറക്റ്റ് ആയിട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ട്യൂൺ ചെയ്യാൻ ഈ ഒരു ലാപ്ടോപ്പ് വഴി സാധിക്കും. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് Wi-Fi 6 ആണ് നൽകിയിരിക്കുന്നത്. ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു വെബ് ക്യാമറ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അത് ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള വെബ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെബ് ക്യാമറ തന്നെയാണ് ഈ ഒരു ലാപ്പിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ നേരത്തേക്കുള്ള പല ലാപ്ടോപ്പുകളും 720p റെസൊല്യൂഷനുമായിട്ടുള്ള വെബ് ക്യാമറയാണ് വന്നിരുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഫുൾ HD റെസൊല്യൂഷൻ ഉള്ള വെബ് ക്യാമറ തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നല്ല ക്വാളിറ്റിയിൽ അങ്ങേ തലക്കിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിന് AI ഫേസ് ട്രാക്കിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് ചരിഞ്ഞിരുന്നാലും AIയുടെ സഹായത്തോടുകൂടി നമ്മളുടെ ആ ഫേസ് കൃത്യമായിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ട്രാക്ക് ചെയ്യും. അതുപോലെ തന്നെ AI ബ്യൂട്ടി മോഡും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെബ് ക്യാമറ വഴിയൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഒരു അല്പം ബ്യൂട്ടിഫിക്കേഷൻ, ഒപ്പോ ഫോണിലൊക്കെ കാണുന്ന പോലുള്ള ഒരു അല്പം ബ്യൂട്ടിഫിക്കേഷനൊക്കെ വരുത്തുകയും ചെയ്യും ഇതിന്റെ ക്യാമറ. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പിന്റെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഇന്റൽ പ്രോസസർ ആയിട്ടുള്ള ഇന്റൽ കോർ Ultra 7 എന്ന പ്രോസസർ ആണ് നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്റൽ കോർ Ultra 5, ഇന്റൽ കോർ Ultra 7, ഇന്റൽ കോർ Ultra 9 എന്നീ പ്രോസസറുകളുമായിട്ട് വരുന്ന 3 മോഡലുകളുണ്ട്. നമ്മൾ ആ മീഡിയം വേരിയന്റ് ആണ് ഇവിടെ പരിശോധിക്കുന്നത്. ഈ ഒരു 5, 7 നമുക്ക് 16GB LPDDR5X റാമും അതുപോലെ 512GB SSD ആണ് വരുന്നത്. എന്നാൽ നമ്മൾ ഇന്റൽ കോർ Ultra 9 പ്രോസർ വരുന്ന ലാപ്പ് വാങ്ങുകയാണെങ്കിൽ അവിടെ 32GB റാമും അതുപോലെ 1TB SSD ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മീഡിയം വേരിയന്റ് ആണ് ഇവിടെ നിങ്ങൾ പരിചയപ്പെടുന്നത്. ഇതിന്റെ ഒരു പ്രോസസറിനെ പറ്റി പറഞ്ഞാൽ 155H എന്ന് പറയുന്ന സീരീസ് പ്രോസസർ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എച്ച് എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഹൈ പെർഫോമൻസിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. ന്യൂറൽ പ്രോസസിംഗ് യൂണിറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഇന്റലിന്റെ തന്നെ ആദ്യത്തെ പ്രോസസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഈ ഒരു ലാപ്ടോപ്പിനുണ്ട്. അതുപോലെ ഈ ഒരു പ്രോസസറിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് AI ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ഈ ഒരു ലാപ്ടോപ്പിനെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പിൽ നൽകിയിരിക്കുന്ന പ്രോസസറാണ് ഇന്റലിന്റെ ലേറ്റസ്റ്റ് പ്രോസസർ. ഇപ്പോൾ ഇമേജ് റെക്കഗ്നിഷൻ അതുപോലെ റിയൽ ടൈം ട്രാൻസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ AI ബേസ്ഡ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് മൈക്രോസോഫ്റ്റ് കോ പൈലറ്റിന്റെ സപ്പോർട്ട് ഉണ്ട്. മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ്. അപ്പോൾ അതും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു PDF എക്സ്ട്രാക്ട് ചെയ്യുക, അതുപോലെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോ പൈലറ്റിനോട് ജസ്റ്റ് നമ്മൾ കമാൻഡ് വഴി ടൈപ്പ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചോ നൽകി കഴിഞ്ഞാൽ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഇൻഫിനിക്സ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. Windows 11 ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ Office 365 ഇതിനകത്ത് പ്രീ ഇൻസ്റ്റോളായി വരുന്നുണ്ട്. 70 Wh ബിഗ് ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ കാണിച്ച പോലെ 100 Wh പവർ അഡാപ്റ്റർ ആണ് നൽകിയിരിക്കുന്നത്. C2C കേബിൾ ആണ് ചാർജറിനോടൊപ്പം, അത് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധാരണ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്ന കേബിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിംഗ് ആണ്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്റൽ കോർ Ultra 5 വരുന്ന പ്രോസസർ, അതാണ് ഇതിന്റെ ബേസ് വേരിയന്റ്. അതിന്റെ വില എന്ന് പറയുന്നത് 59,990 രൂപയാണ്. അതുപോലെ ഇന്റൽ കോർ Ultra 7 പ്രോസസറുമായിട്ട് വരുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ, അതിന്റെ വില എന്ന് പറയുന്നത് 69,990 രൂപയാണ്. എന്നാൽ ഇന്റൽ കോർ Ultra 9 വരുന്ന ലാപ്ടോപ്പ് അതിന്റെ വില എന്ന് പറയുന്നത് 84,990 രൂപയാണ്. സത്യം പറഞ്ഞാൽ ഇന്റൽ കോർ Ultra 9 എന്ന് പറയുന്ന പ്രോസസറുമായിട്ട് വരുന്ന ലാപ്ടോപ്പ് വാങ്ങിയാൽ പോലും നമുക്ക് 85,000 രൂപയെ വരുന്നുള്ളൂ. സാധാരണ ഈ സ്പെക്കുമായിട്ടൊക്കെ വരുന്ന ലാപ്ടോപ്പിന്റെ വില മറ്റ് ബ്രാൻഡുകളുടെ വില ഇതിൽ നിന്നും കൂടുതലാണെന്ന കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. അവിടെയാണ് ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് വ്യത്യസ്തമാകുന്നത്. വില കുറവ് താരതമ്യേന ഇവരുടെ ഏതൊരു ലാപ്ടോപ്പിലും കാണാൻ സാധിക്കുന്നുണ്ട്, കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രാൻഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ പലരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമന്റ് ചെയ്ത് കാണുന്ന ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ കംപ്ലൈന്റ് വന്നാൽ സർവീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അതിനെപ്പറ്റി എനിക്കും കാര്യമായിട്ട് അറിയില്ല. എന്തായാലും ലാപ്ടോപ്പ് കൊള്ളാം, ഈ പ്രൈസിൽ അടിപൊളിയാണ്. ഈ പ്രൈസിൽ അടിപൊളി നല്ല നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ലാപ്പ് തന്നെയാണ്. കാരണം ഇത്രയും പവർഫുൾ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ലാപ്ടോപ്പിന് ഈ പ്രൈസിൽ കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യം.